ഈശ്വരമിടത്തോട് ആത്മാർത്ഥത കൂടിയതിന്റെ പ്രശ്നം അവന്. കുറെ കോടികളെടുത്ത് നമ്മൾ വെള്ളത്തി കളയാൻ പോകുന്നെന്ന് അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തടയാൻ അവൻ ശ്രമിക്കും അവന്റേതായ മാർഗത്തിൽ കൂടി. പക്ഷേ ഈ സിനിമ നമ്മൾ നിർമ്മിക്കുമെന്ന് തീരുമാനിച്ചത് കണ്ണേട്ടന്. ധൈര്യത്തോടെ ഞാനും അച്ഛമ്മയും സപ്പോർട്ട് ചെയ്തു. ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇത് നടത്തിയിരിക്കും. അതെനിക്കറിയാം. സിദ്ധു ക്യാഷ് അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ഞാനൊന്ന് ശ്രമിക്കണം. വേണ്ട, ഉടൻ ശരിയാക്കാന്ന സിദ്ധാർത്ഥ എന്നോട് പറഞ്ഞത്. ശരി, എനിക്ക് പണം കൊടുത്ത് അവനെ തന്നെ ഇങ്ങോട്ട് വിട്. എനിക്ക് തന്നെ ചോദിക്കണം, എന്റെ സിനിമ നാട്ടുകാർ കാണില്ലെന്ന പേടി അവനുണ്ടോന്ന്. ശരി കണ്ണേട്ട. ശർമ്മയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. നമസ്കാരം. ശർമ്മയുടെ കയ്യിൽ നിന്ന് ശിവ പണം വാങ്ങുമ്പോൾ ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നു എന്നല്ല പറയേണ്ടത്, ശർമ്മാജി പറഞ്ഞപ്പോ ക്യാഷ് എണ്ണി കൊടുത്തത് ഞാനാ. ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ശിവ നിഷേധിക്കുമെന്ന് എനിക്കറിയണം. ശിവ എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരും. ഇദ്ദേഹത്തെ അറിയാവുന്ന നോക്ക്. ഇയാൾ എനിക്ക് പരിചയമില്ല. എടുത്തി പിന്നെയും കള്ളം പറയുന്നു. ഇയാൾ പറഞ്ഞത് കള്ളമല്ല സിദ്ധാർത്ഥ്, ഇയാളെ എനിക്കും പരിചയമില്ല. ഇവനാണ് ശിവ, പണം വാങ്ങിച്ചയാൾ. എങ്കിൽ ഈ ശിവയല്ല, വേറൊരു ശിവയാണ് വന്നത്. എന്തായാലും ഇവിടെ വരെ വന്ന് മനസ്സിലുണ്ടായിരുന്ന ഒരു തരി സംശയം മാറ്റിത്തന്നതിന് നന്ദിയുണ്ട്. താങ്ക്സ്. ശിവപ്പയ്ക്കോളൂ. എനിക്കും പോകാമല്ലോ മാഡം. ഷുവർ. എന്താ ഉണ്ടായത്? ശരിക്കും 50 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ നടന്നോ? അതോ നടന്നു എന്ന് വരുത്തി തീർക്കുകയാണോ സിദ്ധാർത്ഥന്റെ ഉദ്ദേശം? ഞാൻ എന്തിനു വരുത്തി തീർക്കണം? ഈശ്വരമഠം ആ സിനിമ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട്. സിനിമ മുടക്കാൻ വേണ്ടിയാണ് ഈ നാടകമൊക്കെ കളിക്കുന്നതെങ്കിൽ അത് നടക്കില്ല സിദ്ധാർത്ഥ്. നിങ്ങളുടെ സഹായം ഇല്ലെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടായി അത് നിർമ്മിച്ചിരിക്കും. സിനിമ മുടക്കണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. സത്യം ഞാൻ പറഞ്ഞതൊക്കെ. സിനിമ മുടക്കാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞത് തന്നെ കളവല്ല സിദ്ധാർത്ഥ്? അച്ഛമ്മയെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി ഈ കളി മതിയാക്കാം. ഇത്തിരി നേരത്തേക്ക് വിത്തിയോ പെർമിഷൻ, ഞാൻ ഈശ്വരമഠത്തിലെ കാവ്യ മാത്രമാവുകയാണ്. ഉടനെ എനിക്ക് 50 ലക്ഷം രൂപ വേണം. സിദ്ധാർത്ഥ് ഏറ്റതുകൊണ്ട് ലിക്വിഡ് ക്യാഷിനും മറ്റു വഴികളൊന്നും ഞങ്ങൾ തേടിയില്ല. നിങ്ങൾ തന്നെ അത് എന്റെ ടേബിളിൽ വെച്ചേ പറ്റൂ. ഞാൻ ആ പണം മോഷ്ടിച്ചെന്നാണോ കാവ്യ പറഞ്ഞു വരുന്നത്? ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈശ്വരമഠത്തോട് ആത്മാർത്ഥത കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കള്ളം പറഞ്ഞുകൂട്ടി. ഞാൻ അതേ പറഞ്ഞുള്ളൂ. പറയുന്ന വാക്കുകൾ വരികൾക്കിടയിലൂടെ വായിച്ചാൽ ആർക്കും മനസ്സിലാകും പറഞ്ഞു വരുന്നത് ഞാൻ കള്ളനാണെന്ന് തന്നെയാണെന്ന്. അങ്ങനെയെങ്കിൽ അങ്ങനെ. എനിക്ക് പ്രധാനം ആ നിർമ്മാതാവിന് എന്റെ ഭർത്താവ് കൊടുത്ത വാക്കാ, അത് പാലിച്ചേ പറ്റൂ. ജീവയുടെ വാക്കു പാലിക്കാനായിട്ട് എന്നെ അപമാനിക്കണ്ട. ഈശ്വരമഠത്തിൽ ഒരാളും എന്നെ താഴ്ത്തിക്കെട്ടി ഇതുവരെ സംസാരിച്ചിട്ടില്ല. സംസാരിക്കേണ്ടി വന്നത് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടാ. സാഹചര്യം ഉണ്ടാക്കിയത് ഞാനല്ല, ശിവയാണ്. തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും പാരമ്പര്യമുള്ളത് അവനാണ്, എനിക്കല്ല.
ഈ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പഴയ കഥകൾ പറഞ്ഞു വാചകോടിക്കണ്ട. കൂടുതൽ ചെയ്യാൻ നിന്നാൽ ഞാനും പറയും ചിലതൊക്കെ. എന്തു പറയും നിങ്ങൾ? ഞാൻ നടത്തിയ എന്തെങ്കിലും ക്രമക്കേടുകളെക്കുറിച്ചോ? എങ്കിൽ കേൾക്കട്ടെ, സിദ്ധാർത്ഥ് എന്തൊക്കെ ക്രമക്കേടുകൾ ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന്. നിങ്ങൾ അഴിമതി നടത്തിയെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ വർഷങ്ങളായി ഇന്ദിരാഭായിയും അവരുടെ മകളും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്താണ്. എന്തെങ്കിലും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? കോടികളാണ് പല അക്കൗണ്ടുകളിലേക്കായി ഈ സ്ഥാപനത്തിൽ നിന്ന് ഒഴുകിയത്. അത് നിങ്ങളുടെ കഴിവുകേടല്ലേ? ചേച്ചി, നിന്നെ ആരെങ്ങോട്ട് വിളിച്ചത്? ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. പണം മിസ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാ. നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാ അത് സംഭവിച്ചത്. പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് വയ്യ. എങ്കിലും മറ്റെന്തിനേക്കാളും അധികം ഞാൻ വിലമതിക്കുന്നത് എന്റെ ഭർത്താവിന്റെ മാനത്തിനാണ്. 50 ലക്ഷം രൂപ എനിക്കിന്ന് കിട്ടിയേ പറ്റൂ. You can go and make necessary arrangements. സിദ്ധുവിന് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയത് മോനേട്ടാ. അല്ലാതെ മനപ്പൂർവ്വ സിദ്ധു ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ തറപ്പിച്ച് പറയണ്ട. മനുഷ്യന്റെ സ്വഭാവം എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റൂ? ശിവസാറിന് മേഡത്തിനോടുള്ള സ്വാധീനം കൂടുതലാണെന്ന് അറിഞ്ഞപ്പോ തെറ്റിക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാവാം. സ്നേഹം ഭാവിച്ച് കൂടെ നിന്നിട്ട് ഈ ശ്രമത്തെ വീണ്ടും ചതിക്കാൻ നീ എന്ന് എനിക്കറിയാം. ശർമ്മയുടെ പിയെ വന്ന് പണം വാങ്ങിയത് ഞാനല്ലെന്ന് പറഞ്ഞിട്ടും സിദ്ധുവിന്റെ തെറ്റിദ്ധാരണ മാറിയില്ലേ? നീ നേരിട്ടാവില്ല വാങ്ങിയത്, നിന്റെ കൂട്ടുകാരെ ആരെങ്കിലും വിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും. പഴയ കിങ്കരന്മാർ ഒരുപാടുണ്ടല്ലോ. സിദ്ധുവിനെ ഞാൻ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കേണ്ടത്? ആ ലൈഫൊക്കെ ഞാൻ പണ്ടേ വിട്ടതാ സിദ്ധു. ഏട്ടന്റെ പുതിയ സിനിമ എന്റെയും കൂടെ സ്വപ്ന, അത് തീർക്കാൻ ഞാൻ ശ്രമിക്കൂ. മതി നിന്റെ നാടകം. കാവ്യ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എനിക്കെതിരെ തിരിക്കാൻ നിനക്ക് കഴിഞ്ഞു. പക്ഷെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ നിനക്ക് കഴിയില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിന്റെ ചതി ഞാൻ പുറത്തു കൊണ്ടുവരും. 50 ലക്ഷം രൂപ നീ എവിടേക്കാണ് മാറ്റിയതെന്ന് ഞാൻ കണ്ടുപിടിക്കും. കാവ്യയുടെ മുമ്പിലല്ല, അച്ഛമ്മയുടെ മുമ്പിൽ വെച്ച് നിന്നെ ഞാൻ വിചാരണ ചെയ്യും. കാവ്യ മേടത്തെ തെറ്റിദ്ധരിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? അവിടുത്തെ സ്വാധീനം കുറഞ്ഞതാ സിദ്ധാർത്ഥ സാറിന്റെ യഥാർത്ഥ പ്രശ്നം. ചേച്ചി എന്താ സാർ പറയുന്നത്? 50 ലക്ഷം കട്ടത് ശിവയാണെന്ന് നിന്റെ ചേച്ചിക്ക് സംശയം പോലും ഇല്ല. കട്ടത് ഞാനാണെന്ന് അവരെ ഉറപ്പിച്ചു. ഈശ്വരമഠത്തിലെ എളമ്പ്ര തമ്പുരാട്ടി വക എനിക്കൊരു ബഹുമതി കൂടി, കള്ളൻ എന്ന പട്ടം. ഓഫീസിൽ തിരിച്ച് ജോയിൻ ചെയ്തതിന് എനിക്ക് കിട്ടിയ ശിക്ഷയായി കൂട്ടിക്കൊളഞ്ഞു. എന്തായാലും ഭരണം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. സാർ എന്ത് തീരുമാനം എടുത്താലും ഞാനുണ്ട് കൂടെ. സാറിനെ ചേച്ചി കള്ളനെന്ന് വിളിച്ചോ? ഇല്ല. 50 ലക്ഷം രൂപ സാറാണ് മോഷ്ടിച്ചെന്ന് ചേച്ചി പറഞ്ഞില്ലേ?
സിദ്ധാർത്ഥ് മോഷ്ടിച്ചു എന്ന അർത്ഥത്തിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പറയുന്ന വാക്കുകൾക്കിടയിൽ വേറെ അർത്ഥം കണ്ടെത്താൻ അയാൾ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? 50 ലക്ഷം രൂപ സാറ് കാരണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അതിനർത്ഥം സാറ് മോഷ്ടിച്ചു എന്ന് തന്നെയല്ലേ? ചേച്ചി സാറിനെ ക്രൂരമായി അപമാനിക്കുന്നത് ഞാനും കേട്ടതാ. എന്നോട് ദേഷ്യപ്പെടുന്നവരോട് തിരിച്ച് ഞാനും മറുപടി പറഞ്ഞു എന്നിരിക്കും. വളരെ മാന്യമായിട്ട് ഒഫീഷ്യലായ ഞാൻ ആദ്യം സംസാരിച്ചത്. സംസാരം വഷളാക്കിയത് സിദ്ധാർത്ഥ് തന്നെയാ. എത്ര വഷളായാലും ഈ കമ്പനിക്ക് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ അധ്വാനിച്ചിട്ടുള്ള ആളാ സാറ്. അച്ചമ്മയ്ക്കും ചേട്ടനൊക്കെ എത്ര മാത്രം വേണ്ടപ്പെട്ട ആളാണെന്ന് പോലും ഓർക്കാതെയാ ചേച്ചി സാറിനെ കഴിവുകെട്ടവനെന്ന് വിളിച്ചത്. അങ്ങനെ ഞാൻ വിളിച്ചില്ല. പക്ഷേ സിദ്ധാർത്ഥിന്റെ കഴിവുകേടിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. പറഞ്ഞതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിഷേധിക്കാത്തതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ചേച്ചി സാറിനോട് സോറി പറയണം. സോറിയോ? എന്തിന്? അയാളുടെ കഴിവുകേടിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഒരക്ഷരം മിണ്ടാതെ അയാൾ കേട്ടു നിന്നതേയുള്ളൂ. ഇന്ദിര ഇവിടുന്ന് കോടികൾ തട്ടിച്ചെടുത്ത കാര്യം പറഞ്ഞപ്പോ മറുപടി ഇല്ലായിരുന്നു. ആ തട്ടിപ്പ് കണ്ടെത്തിയത് സാറ് തന്നെയല്ലേ? പിന്നെന്താ? തട്ടിപ്പ് കണ്ടുപിടിച്ചത് ഞാനാണ്. അതിനു പിന്നിൽ ഇന്ദിരാഭായി ആണെന്ന് മാത്രമേ സിദ്ധാർത്ഥ് തെളിയിച്ചിട്ടുള്ളൂ. സംശയമുണ്ടെങ്കിൽ അങ്ങനെയല്ലേന്ന് നിന്റെ സാറിനോട് തന്നെ ചോദിച്ചു നോക്ക്. പിന്നെ ഈ ഓഫീസിനുള്ളിൽ ഞാൻ നിന്റെ ചേച്ചിയോ നീ എന്റെ അനിയത്തിയോ അല്ല. ചേച്ചി എന്ന് വിളിക്കരുതെന്ന് ഞാൻ പറയില്ല, പക്ഷെ ബിഹേവ് യുവർ സെൽഫ്. ഒഫീഷ്യലായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല. എങ്കിൽ നിനക്ക് പോവാം. അങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. ഇത്തിരി പേഴ്സണൽ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പണവും അധികാരം കാരണം ചേച്ചിക്ക് തലയ്ക്ക് മത്ത് പിടിച്ചിരിക്ക. അതുകൊണ്ടാ സാറിനോട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. നോക്കിക്കോ, ഇതിന് ചേട്ടൻ പോലും ചേച്ചിക്ക് മാപ്പ് തരില്ല. ചുരുങ്ങിയത് സാറ് നമ്മുടെ കുടുംബത്തിന് ആരാണെന്നെങ്കിൽ പോലും ചേച്ചി ഓർക്കണമായിരുന്നു. സാർ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ? അതൊക്കെ ആദ്യം ഓർക്കേണ്ടത് സിദ്ധാർത്ഥ് തന്നെയായിരുന്നു. ഇപ്പോഴും ഈ നിമിഷത്തിലും സിദ്ധാർത്ഥ ആ പണം വാങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമാ നിർമ്മാണം തടയാൻ വേണ്ടി തുടങ്ങിവെച്ച ഡ്രാമ സിദ്ധാർത്ഥിന്റെ കൈവിട്ടു പോയി. പക്ഷേ അതിന്റെ ആവശ്യമില്ലായിരുന്നു. പണത്തിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ സ്വന്തം എതിർപ്പ് പറഞ്ഞ് പണം അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു. അത് ചെയ്തില്ല. പകരം എങ്ങനെയും മുടക്കാൻ തീരുമാനിച്ച് കഥ മെനഞ്ഞു. ഇതൊക്കെ ചേച്ചിക്ക് തോന്നുന്നതാ? ആ പണം ശരിക്കും നഷ്ടപ്പെട്ടു. ശിവേട്ടൻ അതിന് പിന്നിൽ. നീ വെറുതെ സിദ്ധാർത്ഥിന്റെ അതേ പല്ലവി എന്റെ മുമ്പിൽ പാടണ്ട. ശിവയെ അവിശ്വസിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. പക്ഷേ നാളെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ അവിശ്വസിക്കാൻ ചേച്ചിക്ക് കാരണമുണ്ടല്ലോ. 50 ലക്ഷം രൂപ ഇന്നിവിടെ എത്തുക എന്നുള്ളതാണ് പ്രധാനം. അത് നടന്നില്ലെങ്കിൽ കല്യാണത്തിന്റെ കാര്യം പോലും ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. രാവിലെ ഓഫീസിൽ മോശമായി പെരുമാറിയതിനും ശിവയെ അപമാനിച്ചതിനും സിദ്ധാർത്ഥിന് ഒരു മെമ്മോ ടൈപ്പ് ചെയ്യണം. എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട് ഞാൻ തന്നെ ടൈപ്പ് ചെയ്യണം അല്ലേ? അതെ, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. എനിക്ക് സിദ്ധു. നിന്റെ മോഹം എന്താ വല്ലാതിരിക്കുന്നത്? ജീവിതത്തിൽ ഇന്നേ വരെ ചീത്തപ്പേര് കേൾപ്പിക്കത്തവനാ ഞാനെന്ന് അച്ഛമ്മയ്ക്കറിയാലോ. എനിക്ക് മാത്രമല്ല, നിന്നെ അടുത്ത് പരിചയമുള്ള എല്ലാവർക്കും നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതൽ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവർ എന്നെ തെറ്റിദ്ധരിക്കുക അച്ഛമ്മേ. എന്താണ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? കാവ്യ തന്നെയാ. ഓഹോ, കാര്യം മനസ്സിലായി. നീ ഇന്നലെ രാത്രി എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞതുപോലൊക്കെ കാവ്യമോളോടും പറഞ്ഞു കാണും.
സിനിമാ നിർമ്മാണം തടസ്സപ്പെടുത്തുകയാണ് നിന്റെ ലക്ഷ്യമെന്ന് അവക്ക് തോന്നിക്കാണും. അല്ല, അങ്ങനെ തോന്നും. നീ പറഞ്ഞതൊക്കെ കുടുംബത്തിന്റെ നന്മ കരുതിയാണെന്ന് അവള് തിരിച്ചറിയും. നീ ക്ഷമയോടെ കാത്തിരുന്ന അവളുടെ തെറ്റിദ്ധാരണ മാറിക്കൊള്ളു. നീ വന്നോ? കാശുമായിട്ട് നിന്നെ അയക്കാന്ന് കാവ്യ പറഞ്ഞിരുന്നു. കാശ്? എന്താടാ, എന്താ പറ്റിയേ? നീ ഇങ്ങനെ പരിഭ്രമിക്കാതെ കണ്ണ. നോട്ടായിട്ട് ഇത്രയും പടം ഇന്നത്തെ കാലത്ത് ഒപ്പിച്ചെടുക്കാനേ വലിയ ബുദ്ധിമുട്ടാ. അല്ലടാ സിദ്ധു. അതെ, ആ പ്രൊഡ്യൂസർ വരട്ടെ വരട്ടെ എന്ന് ചോദിച്ച് പല പ്രാവശ്യം വിളിച്ചു. ഞാനിപ്പോ ഫോൺ എടുക്കാതിരിക്കുക. പണം നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ നിന്നോട് എങ്ങനെ പറയൂടാ? ഇന്ന് കിട്ടില്ലെങ്കിൽ അത് തുറന്ന് പറ സിദ്ധു. കിട്ടും. സത്യത്തിൽ അത് അറേഞ്ച് ചെയ്യാൻ പോകുന്ന വഴിക്കാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഹോ, സമാധാനമായി. 24 മണിക്കൂറിനകം കൊടുക്കാന്ന വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഞാൻ ഭയന്നു. എങ്ങനെയും ചെല്ല്, സമയം കളയണ്ട. പണവും വാങ്ങി നേരെ ഇങ്ങോട്ട് വന്നാ മതി. ശരി. ഇതുവരെ അവൻ ക്യാഷ് അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. കാവ്യ പറപ്പിച്ചപ്പോഴാ നമ്മൾ ഇത്രയും സീരിയസ് ആണെന്ന് അവൻ മനസ്സിലാക്കിയത്. അതെ അതെ, കാവ്യക്ക് അവനോടെന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്നൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞു. തെറ്റിദ്ധാരണയൊന്നുമില്ല ചമ്മേ. പണ്ട് അവനെ ഇവിടെ വെച്ച് വിറപ്പിച്ച് ജോലിക്ക് തിരികെ കയറ്റിയില്ലേ, അതുപോലൊരു നമ്പർ ഇട്ടതാ. സിദ്ധുവിന്റെ അടുത്ത് ഇതേ നടക്കുമെന്ന് അവക്കറിയാം. എന്തായാലും സിദ്ധുവിനെ ഒന്ന് പരിഗണിക്കണമെന്ന് കാവ്യമോളെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. അച്ഛമ്മ എന്ന് വിളിക്കാം. ആ മോളെ, സിദ്ധു ഇപ്പൊ ഇവിടെ വന്നിരുന്നു. വലിയ സങ്കടത്തിലായിരുന്നു. നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു എന്നോട് പറഞ്ഞു. തെറ്റിദ്ധാരണയൊന്നുമില്ല അച്ഛമ്മേ. നമ്മൾ സിനിമ നിർമ്മിക്കുന്നതിനെ തടസ്സപ്പെടുത്താനാ സിദ്ധാർത്ഥന്റെ ശ്രമമെന്ന് തോന്നിയപ്പോ ഞാനിത്തിരി ദേഷ്യപ്പെട്ട് സംസാരിച്ചു. പക്ഷേ സിദ്ധാർത്ഥ് അതെടുത്തത് ഞാൻ അയാളെ കള്ളനാക്കിയെന്ന വിധത്തിലാ. കള്ളനാക്കിയെന്നു? അതങ്ങനെ അരുതാത്തത് ചിലതൊക്കെ രാവിലെ ഇവിടെ നടന്നു അച്ഛമ്മേ. രാവിലെ മുതൽ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ശിവയെ സിദ്ധാർത്ഥ് വിളിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അയാളിപ്പൊ പറയുന്നത് ശിവ വേറെ ആരെയോ അയച്ച് 50 ലക്ഷം മോഷ്ടിച്ചു എന്ന. 50 ലക്ഷം രൂപ ഇന്ന് കിട്ടില്ലെന്നറിഞ്ഞതോടെ എന്റെ കൺട്രോൾ പോയി. ഞാൻ സിദ്ധാർത്ഥിനെ എന്തൊക്കെയോ പറഞ്ഞു. അയാള് തിരിച്ചു. ഒടുവിൽ കീർത്തി വരെ എന്നോട് വന്ന് ദേഷ്യപ്പെട്ടു. പ്രൊഡ്യൂസർക്ക് കൊടുത്ത വാക്ക് പാലിക്കാനാവില്ലെന്ന് ഞാൻ എങ്ങനെ കണ്ണേട്ടനോട് പറയൂ അച്ഛമ്മേ? തൽക്കാലം അച്ഛമ്മേ ഇത് പറയണ്ട, ഞാൻ വന്നിട്ട് സമാധാനമായിട്ട് സംസാരിച്ചോളാം. ഞാനെല്ലാം കേട്ടു കാവ്യ. ഫോൺ സ്പീക്കറിലായിരുന്നു. ഈശ്വരമഠത്തോടുള്ള ആത്മാർത്ഥത കൂടുതലുണ്ടാവാം. രാവിലെ പണം അറേഞ്ച് ചെയ്യാതെ അവൻ ഇങ്ങനൊരു നാടകം കളിച്ചത്. എന്നാലും എന്റെ വാക്ക് പാലിക്കപ്പെട്ടിരിക്കണം. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് അയാൾക്ക് പണം കൊടുത്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് അയാൾക്ക് പണം കൊടുത്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല.
നീ എന്തിനാ കണ്ണ എഴുതാപ്പുറം വായിക്കുന്നത്? പണം അറേഞ്ച് ചെയ്യാൻ പോകുന്ന വഴിക്കല്ലേ സിദ്ധു ഇവിടെ കേറിയത്? പണം അറേഞ്ച് ചെയ്യാൻ പോകുന്ന വഴിയോ? അതെ, അങ്ങനെ പറഞ്ഞ അവൻ ഇവിടുന്ന് പോയത്. ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞാനിവിടുന്ന് കൊടുത്ത ഡോസ് ഏറ്റു എന്ന് അതിൻ്റെ അർത്ഥം. പക്ഷേ സിനിമ തടസ്സപ്പെടുത്താൻ അടവെടുത്തതാണെങ്കിൽ അതിനുവേണ്ടി ശിവയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കള്ളനാക്കി അപമാനിച്ച എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല മോളെ. ശിവയെ അപമാനിച്ചത് തെറ്റു തന്നെയാ. പാവം, അവൻ എത്രമാത്രം വേദനിച്ചു കാണും. അതിന് ഞാൻ സിദ്ധാർത്ഥിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കും. തീർച്ച, അച്ഛമ്മയും കണ്ണേട്ടനൊന്നും സിദ്ധാർത്ഥിന് വേണ്ടി ശുപാർശയുമായി എന്നെ വിളിക്കരുത്. ഈശ്വരമണത്തിന്റെ സ്വപ്നമാ നടക്കാൻ പോകുന്ന സിനിമ, അത് നടന്നിരിക്കണം. എനിക്കത്രേ വേണ്ടു. പിന്നെ ഓഫീസിലെ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം നിനക്കുമുണ്ട്. ഒരു സ്റ്റാഫിനെ മറ്റൊരു സ്റ്റാഫ് അപമാനിച്ചാൽ എടുക്കാവുന്ന എന്ത് ആക്ഷനും നിനക്ക് സിദ്ധുവിന് മേൽ എടുക്കാം. താങ്ക്സ് കണ്ണേട്ട. നമുക്ക് നോക്കാം സിദ്ധാർത്ഥ പണവുമായി വരുമോ ഇല്ലയോന്ന്. ശരി. വിഷമിക്കാതെടാ, എല്ലാം നടക്കും. കാശായിട്ട് തന്നെ വേണമെന്ന് അയാളെ നിർബന്ധം പിടിച്ചോണ്ടല്ലേ ഈ പൊല്ലാപ്പൊക്കെ. ചെക്ക് മതിയെന്നുണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കില്ലായിരുന്നു. എന്നാലും എനിക്കാകെ ടെൻഷൻ അച്ഛമ്മേ. ഒരുമിച്ചൊരു ലോകം ഉണ്ടെന്ന് പോലും ഇനി എനിക്കറിയില്ല. ലോകം ഉണ്ടെങ്കിൽ അതൊരുമിച്ചേ ഉള്ളൂ സാർ.